മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മൂന്ന് ദശകങ്ങൾ കഴിഞ്ഞ BJP സർക്കാർ കശ്മീർ പണ്ഡിറ്റുകളെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവർക്ക് നേരെ ചില മത തീവ്രവാദ ശക്തികൾ അക്രമം അഴിച്ചുവിടാൻ തുടങ്ങിയിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ശൈത്യകാലത്തിലേക്ക് കശ്മീർ ചുവട് വയ്ക്കുമ്പോൾ താഴ്വരയിൽ ഭയപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന ഒരു ശാന്തതയാണ്. ലാൽ ചൗക്കിലും തൊട്ടടുത്ത മാർക്കറ്റുകളിലും കടകൾ വൈകുന്നേരമാകുമ്പോഴേ അടയ്ക്കേണ്ട അവസ്ഥയിലാണ് മടങ്ങി വന്നവർ. പഴങ്ങൾ വിൽക്കുന്നവരും മധുരം വിൽക്കുന്നവർക്കുമൊക്കെ ഇരുട്ട് വീണാൽ പിന്നെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങണമെന്നാണ് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, രണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ മണ്ണിൽ അവർ അനുഭവിച്ച പേടി, ഒരിടവേളയ്ക്ക് ശേഷം ആ പേടി അവർക്ക് നൽകാൻ ചില അപകടകാരികളായ ശക്തികൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നത് തന്നെ. നമുക്കറിയുന്നത് പോലെ കശ്മീരിൽ കേന്ദ്രം അതിവേഗത്തിലുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ശാന്തമായിരുന്നു കശ്മീർ താഴ്വര. പിന്നീട് താലിബാൻ പിടിമുറുക്കിയതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഭീകര ഗ്രൂപ്പുകൾ വീണ്ടും കശ്മീർ ലക്ഷ്യമിട്ട് നീങ്ങി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താലിബാന്റെ വിളവും പാകിസ്ഥാന്റെയും ചൈനയുടെയും സ്പോൺസേർഡ് പരിപാടികളും ഒന്നും വേണ്ട എന്ന് ഇന്ത്യ പലപ്പോഴായി വ്യക്തമാക്കി കഴിഞ്ഞു. 1990 January 19 കശ്മീരിൽ നിന്നും പണ്ഡിറ്റുകൾ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികളുടെ ഭീഷണിയിൽ ഭയന്ന് കശ്മീർ വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. അന്ന് ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ട് JKLF ആയിരുന്നു കശ്മീർ പണ്ഡിറ്റുകളെ കൊന്നൊടുക്കിയതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ അതേ ആൾക്കാർ തന്നെ പല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഹിന്ദുക്കളായ കശ്മീരി പണ്ഡിറ്റുകൾ എവിടെയെങ്കിലും ഓടിപ്പോകൂ എന്നാണ് തീവ്രവാദികൾ അന്ന് ഭീഷണിപ്പെടുത്തിയത്. ഭയമുണ്ടാക്കാൻ അവർ കശ്മീരി പണ്ഡിറ്റുകളെ ക്രൂരമായി കൊലപ്പെടുത്തി. കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടപലായനത്തിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് യാസിൻ മാലിക്, ബിട്ടാകരാടെ എന്നീ രണ്ട് തീവ്രവാദികളായിരുന്നു. എന്നാൽ ഈ അതിക്രമങ്ങളുടെ പേരിലൊന്നും JKLF നേതാക്കളെ ആരും ശിക്ഷിക്കാൻ മുതിർന്നില്ല. എന്നാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നത് കശ്മീരി പണ്ഡിറ്റുകളാണ്. 400,000 കശ്മീരി പണ്ഡിറ്റുകളായ ഹിന്ദുക്കളാണ് കശ്മീർ വിട്ട് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട 5 പേരെയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തീവ്രവാദികൾ തോക്കിനിരയാക്കിയത്. ഇതിൽ 68-കാരനായ ബിന്ദ്രു തുടങ്ങി ബീഹാറുകാരനായ ഗോൾഗപ്പ വിൽക്കുന്ന വീരേന്ദർ പസ്വാൻ വരെ ഉണ്ട്. ഇതിനൊക്കെ പിന്നിൽ IS തീവ്രവാദികളാണ് എന്ന സംശയങ്ങളുമുണ്ട്. ശ്രീനഗറിലെ എയ്ദയിലെ സർക്കാർ സ്കൂളിലെ പ്രിൻസിപ്പൽ സുപീന്ദർ കൗറും അധ്യാപകൻ ദീപക് ചന്ദും വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ, പ്രത്യേകിച്ചും സുപീന്ദർ കൗർ സിഖുമതക്കാരിയാണ്, ഇതിന് പിന്നാലെ സിഖുകാർ മുഴുവൻ ഇപ്പോൾ അതിശക്തമായി സംഘടിക്കുകയാണ്. തീവ്രവാദികൾ മുസ്ലിം അധ്യാപകരെ മുഴുവൻ വീടുകളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ഹിന്ദു അധ്യാപകരെ വധിച്ചത്. ഈ വധത്തോടെ സിഖ് സംഘടനകളും തീവ്രവാദികൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. 1.5 ഹിന്ദുക്കളുടെ സംഘടനയായ ഓൾ പാർട്ടി സിഖ് കോർഡിനേഷൻ കമ്മിറ്റി തലവൻ ജഗ്മോഹൻ റൈത പറയുന്നത് സിഖുകാർ ഒറ്റക്കെട്ടായി ചേർത്ത് നിൽക്കുമെന്നാണ്. തൽക്കാലം സ്ത്രീകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ടെന്ന തീരുമാനത്തിലാണ് സിഖുകാർ. മുസ്ലിങ്ങളും സിഖുകാരും തമ്മിലുള്ള ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എതിർക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. 500 വർഷമായി ഇവിടെ ജീവിക്കുന്ന സിഖുകാർ കശ്മീർ വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. വീണ്ടും കശ്മീരി പണ്ഡിറ്റുകളിൽ ചിലർ കശ്മീർ താഴ്വര വിടുന്നതായുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിനിടയിലാണ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിഖുകാരും സേനാ വിഭാഗങ്ങൾക്കൊപ്പം പോലീസിനൊപ്പം ഭീകരന്മാർക്കെതിരെ അണിനിരക്കുന്നത്. അതേസമയം കശ്മീർ പോലീസും സേനയും കശ്മീർ പണ്ഡിറ്റുകൾക്കുള്ള സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. കശ്മീരിലെ ഹിന്ദു സമുദായക്കാർക്ക് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടായേക്കുമെന്ന് September 21 തന്നെ രഹസ്യ പോലീസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഹിന്ദുക്ഷേത്രങ്ങളുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ ക്ഷേത്ര പൂജാരികൾക്കും ഭയമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കശ്മീരിൽ അമ്പലമണികൾ വീണ്ടും മുഴങ്ങിയതെന്നും നമുക്കറിയാം. കാരണം 370യുമായി ബന്ധപ്പെട്ടുള്ള അലയൊലികൾ അവസാനിച്ചതിനു ശേഷമാണ് കശ്മീരിൽ വീണ്ടും അമ്പലമണികൾ മുഴങ്ങിയത്. ഇപ്പോൾ അത് തല്ലിത്തകർക്കാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുകയാണ്. എന്നാൽ 90കളിൽ തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴങ്ങാതെ കശ്മീരിൽ തന്നെ തുടർന്ന 800 കശ്മീരി പണ്ഡിറ്റുകളുടെ കുടുംബങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടന കശ്മീരി പണ്ഡിറ്റ് സംഘർഷ് സമിതിയും അതിശക്തമായ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കശ്മീരിൽ ജീവിക്കുന്ന കശ്മീരി പണ്ഡിറ്റുകളെയും ഹിന്ദുക്കളെയും തുടച്ചു നീക്കുമെന്ന റിപ്പോർട്ടുള്ളതായി ഈ സംഘടന ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സൈന്യം ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. അതിശക്തമായി സൈന്യം തിരിച്ചടിക്കുക തന്നെയാണ്. എന്തായാലും സൈന്യം അതിശക്തമായി തിരിച്ചടിക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉൾപ്പെടെ 6 തീവ്രവാദികളെയാണ് സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വധിച്ചത്. 1000 പേരെ റെയ്ഡിൽ പിടികൂടി ചോദ്യം ചെയ്യുകയാണ്.
ഇവരിൽ പലരും മുൻപ് സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞവരും അക്രമ സമരങ്ങൾ നയിച്ചവരുമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ തീവ്രവാദികളെ മുഴുവൻ ജമ്മുകശ്മീരിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുമെന്ന പ്രതിജ്ഞയിലാണ് സൈന്യവും കശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.